ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായി സേഫായിരിക്കുന്ന വിചാരിക്കുന്നു. എല്ലാവരുടെ നാട്ടിലും മഴയൊക്കെ എങ്ങനെ പോകുന്നു? ഇവിടെ നല്ല അത്യാവശ്യത്തിന് നല്ല മഴ ഉണ്ട്. അപ്പോൾ ഒരു നല്ലൊരു മഴ കഴിഞ്ഞതിന് ശേഷമുള്ളൊരു വീഡിയോ ആണിപ്പോൾ. ഇനി നെക്സ്റ്റ് ഇതാ നല്ല അതിൽ കയറായി കൂടുതലായിട്ട് ഇതാ വരാൻ നിൽക്കുന്നു. ഇന്നത്തെ വീഡിയോ ഒരു ഈവനിങ് വ്ളോഗാണ്. ജസ്റ്റ് ഒരു ഈവനിങ് ടു നൈറ്റ് നമ്മൾ കിടക്കുന്ന വരെ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അത് ഈവനിങ്ങിന് ചായക്കിന്ന് നല്ല എല്ലടയാണ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ അത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ടൈം ഒരു 3:00 to 3:45 ആയിട്ടേയുള്ളൂ. പക്ഷേ ലിയ 4 മണിക്ക് സ്കൂൾ വിട്ടിട്ട് എത്തും. 3:30 വരെയാണ് സ്കൂളുള്ളൂ. അപ്പോൾ അവൾ വരുമ്പോഴേക്കിനും നമ്മൾ സ്നാക്സ് എന്തെങ്കിലും ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് അപ്പോഴേക്കിനും റെഡി ആക്കിയിട്ട് എടുക്കും കേട്ടോ. അതുണ്ടാക്കി അങ്ങനെ ആവിയിൽ വെച്ച് പുറത്ത് വന്നപ്പോൾ അതാ വീണ്ടും നല്ല കാറ്റും മഴയാണുള്ളത്. അപ്പോഴേക്കും അസറക്ക് ബാങ്ക് കൊടുത്ത് 4 മണിയായിട്ടുണ്ട്. ലിയസ് ആ സ്കൂൾ വിട്ടിട്ടതാ വന്നിട്ടുണ്ട്. ബസ് വന്നിട്ടുണ്ട്. ഇന്ന് കുറച്ചൊരു 10 മിനിറ്റ് എന്തോ ലേറ്റായി, അല്ലെങ്കിൽ ഇതിൽ കയറി ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് നേരത്തെ എത്തുന്നതാണ്. ഇന്നും നാളെയും സ്കൂളിൽ ആർട്സാണ്. അപ്പോൾ ഇത് ആർട്സിൻ്റെ മുന്നേ ആയിട്ട് ഒരു ഹാൻഡ് റൈറ്റിങ്ങിൻ്റെ കോമ്പറ്റീഷൻ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഹിന്ദിക്ക് അവൾക്ക് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് അതിൽ നിന്ന് സർട്ടിഫിക്കറ്റൊക്കെ കിട്ടിയിട്ടുണ്ട്. എലയുടെ കൂടാതെ ഇന്ന് മുട്ടപൊറാട്ടയും കൂടി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നലെ വാങ്ങിച്ച പൊറാട്ടയായിരുന്നു, അതിൽ ബാലൻസ് വന്നതാണ്. അപ്പോൾ നമ്മൾ തലേ ദിവസത്തൊക്കെ പൊറാട്ട ചൂടാക്കുന്നുണ്ടെങ്കിൽ നമുക്കൊരു ഫ്രഷ്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം കുറച്ച് പച്ചവെള്ളത്തിൽ ജസ്റ്റ് ആ പൊറാട്ടിനെ ഒന്ന് മുക്കി ഡിപ്പ് ചെയ്തിട്ട് എടുക്കണം. എന്നിട്ട് അത് നമ്മൾ ഫ്രൈ പാനിൽ വെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ടെടുത്താൽ മതി. 2 സൈഡും അരച്ചിട്ടൊന്ന് ചൂടാക്കിയെടുത്താൽ മതി. നമ്മൾ ആവിയിൽ ചൂടാക്കിയെടുക്കുന്നതിനേക്കാളും ഒന്നും കൂടെ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പം. അപ്പോൾ അതങ്ങനെ ഫ്രൈ പാനിൽ വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്കൊരു ഓംലെറ്റ് കൂടി അടിക്കാൻ വേണ്ടിയിട്ട് അതും കൂടി തയ്യാറാക്കിയെടുക്കുകയാണ്. പൊറോട്ട ചൂടാക്കിയെടുത്തതിന് ശേഷം പിന്നെ ആ ഫ്രൈ പാനിൽ തന്നെ നമ്മൾ ഓംലെറ്റും കൂടി ഒന്ന് പൊരിച്ചെടുക്കുക. ഓംലെറ്റ് ആയി കഴിഞ്ഞാൽ ഈ പൊറോട്ട അതിൻ്റെ മുകളിൽ വെച്ചിട്ട് 2 സൈഡും തിരിച്ച് മറിച്ചിട്ടിട്ടൊന്ന് നന്നായിട്ടൊന്ന് മുരിപ്പിച്ചെടുക്കുക കേട്ടോ. അങ്ങനെ മുട്ട പൊറോട്ട റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് മുരിപ്പിച്ചെടുത്തതിന് ശേഷം പിന്നെ പീസ് ആക്കിയിട്ട് കഴിക്കാം. അപ്പോൾ ഇതുവരെ എങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്, രണ്ടും നല്ല കോമ്പിനേഷനാണ്. നമ്മൾ ഇതുപോലെ ബാലൻസ് പൊറോട്ടയൊക്കെ വന്നാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. അതിൻ്റെ കൂടെ ചായ ഉണ്ടാക്കി. അങ്ങനെ ചായ റെഡി ആയിട്ടും അപ്പോൾ നമ്മൾ അന്നത്തെ ഈവനിങ്ങിനുള്ളതൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് കഴിക്കുക മാത്രമേ പണിയുള്ളൂ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് ലിയ ഒന്ന് ഫ്രഷായി വന്നു. അപ്പോഴേക്ക് പാത്ത് പണിയിട്ടു. അപ്പോൾ ഞങ്ങൾ 3 പേരുകൊണ്ട് ഇരുന്നിട്ട് അങ്ങനെ ചായയൊക്കെ കുടിച്ചു. പിന്നെ ഇന്ന് വ്യാഴാഴ്ച ആയത് കാരണം മദ്രസ ലീവായിരുന്നു, അല്ലെങ്കിൽ പിന്നെ വൈകിട്ട് വന്നാൽ മദ്രസ ഉണ്ടായിരുന്നു 5:30. അപ്പോൾ ഒന്ന് മദ്രസയൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഇനി ചായ പിടിയൊക്കെ കഴിഞ്ഞിട്ട് ഇനി കുറച്ച് ടൈം കളിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ എൻ്റെ അളാപ്പാൻ്റെ വീട്ടിലേക്ക് പോയിട്ടോ. കുറച്ച് ടൈം അവിടെ കുട്ടികളുണ്ട് കളിക്കാനും ഇവർക്ക്. അപ്പോൾ അവരുടെ കൂടെ കളിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ പാത്തും പിന്നെ അവിടുത്തെ ചെറിയ കുട്ടിയാണിത്. അവർ രണ്ടുപേരും കൂടി നല്ല കമ്പനിയാണ് കേട്ടോ. അപ്പോൾ ഇനി അവിടെ നിന്ന് കുറച്ച് കളിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയി. പിന്നെ പുറത്ത് നല്ല മഴയായിരുന്നു. അപ്പോൾ ഇവൾ ആദ്യമായിട്ട് നടക്കാൻ തുടങ്ങിക്കുകയാണ്. അപ്പോൾ അത് ഇടയ്ക്കിടക്ക് ഇപ്പോൾ അവളെ സന്തോഷത്തിൽ അവളിടക്കിടക്ക് നടക്കും. പതിയെ പതിയെ നടക്കാനും പിന്നെ ഇങ്ങനെ മ്യൂസിക്കിൻ്റെ കൂടെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ആടൊക്കെ ചെയ്യും. അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അങ്ങനെ കുറച്ച് നേരമൊക്കെ അവിടെ ഇങ്ങനെ ഇരുന്നു. അപ്പോഴേക്കും പിന്നെ മഗ്രിബിൻ്റെ ടൈമായി. അപ്പോൾ അവിടെ നിന്ന് അങ്ങനെ തിരിച്ചു. മഗ്രിബിൻ്റെ ടൈമും പഠിക്കുന്ന ടൈമും സ്കൂളിലേക്ക് മദ്രസക്കും പഠിക്കാനുള്ള അതൊക്കെ കഴിഞ്ഞു. പിന്നെ ലിയക്ക് ഒരു 8:30 to 9:30 ഒരു കാലിഗ്രാഫിയുടെ ക്ലാസ് ഉണ്ടായിരുന്നു. അതാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ അതാത് മറ്റേ കോഴിക്കോടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാണ് കേട്ടോ ഓൺലൈനായിട്ട് പഠിക്കുന്നത്. CMVM എന്നാണ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പേര്. നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ക്ലാസ്സും അതുപോലെ നല്ല ബെറ്റർ ആയിട്ടുള്ള ക്ലാസ്സാണ്. പിന്നെ 2 മന്ത് കോഴ്സാണ് കാലിഗ്രഫി. 1 മന്ത് 500 rupees വരുന്നത്. 1 മന്തിൽ നമുക്ക് അക്ഷരങ്ങളും പിന്നെ 2ാമത്തെ മാസത്തിൽ നമുക്കിങ്ങനെ എഴുതാനുള്ള കൂട്ടി എഴുതാനുള്ളതൊക്കെയാണ് പഠിപ്പിക്കുന്നത് കേട്ടോ. ഇതൊക്കെ അതിൻ്റെ കലം, ലിക്ക, ഇങ്ക്, പിന്നെ ഇതുപോലെ ക്രാഫ്റ്റിൻ്റെ ഒരു സംഭവം, ഇതൊക്കെ അങ്ങനെയൊക്കെ ആയിട്ട് ഒരു കിറ്റിൽ അങ്ങനെ ഇൻക്ലൂഡായിട്ട് നമുക്ക് കിട്ടുന്നതാണ്. ഇതൊക്കെ അവൾ ചെയ്തതാണ്. ഇത് നമ്മളെ 3 ചെറിയ സൂറത്തുകളാണ് കേട്ടോ. ഫലക്കും നാസും അങ്ങനെയൊക്കെയുള്ള സൂറത്തുകൾ എഴുതിയതാണ്.
ഇതിപ്പോൾ ഫാത്തിഹയാണ് അവൾക്ക് എടുത്തുകൊണ്ടിരിക്കുന്നത്. അതാണ് ഇപ്പോൾ ക്ലാസ്സിൽ അവൾ എഴുതിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. മിസ് എഴുതുന്നത് അവിടെ കാണിച്ചു കൊടുക്കും, അതുപോലെ നമ്മൾ നോക്കിയിട്ട് എഴുതിയാൽ മതി. ഈ സ്ക്വയറിൽ ഇപ്പോൾ ഫാത്തിഹയാണ് എഴുതി തീർക്കുന്നത്. ഇനി ഇത് കഴിഞ്ഞാൽ യാസീനും അങ്ങനെയൊക്കെ എഴുതുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ഒക്കെ ഇൻട്രസ്റ്റഡ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളും കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ അവിടുത്തെ കോൺടാക്ട് നമ്പർ തരാം. പിന്നെ കാലോഗ്രഫി മാത്രമല്ല, ഒരുപാട് കോഴ്സുകളുണ്ട്, 10 ഒരുപാട് കോഴ്സുകളുണ്ട് കേട്ടോ. ഒരുപാട് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കുട്ടികൾക്കും അതുപോലെ സ്ത്രീകൾക്കും ഒക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് നല്ല കോഴ്സുകളുണ്ട്. ക്ലാസ്സൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ അങ്ങനെ ഫുഡ് കഴിച്ചു. അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു ഇന്നത്തെ ഈവനിങ്ങും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുകയും കൂടി ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.